കുറിച്ച് ഞാൻ ബന്ധനസ്ഥനാണ് എന്ന് അറിഞ്ഞാൽ മുക്തിയാവോ? അപ്പൊ ഞാൻ ഇപ്പോഴേ മുക്തനാണ് എന്ന അറിവ് മാത്രമേ മുക്തി തരുള്ളൂ. ഈ നിഷ്ഠ, ഈ ഒരു ബോധ്യം ശരിക്കും ഉറപ്പിച്ചു വയ്ക്കൂ. എന്നിട്ട് ലോകത്തിലെ വിസ്മയങ്ങളെയൊക്കെ ആസ്വദിക്കുന്നതോടൊപ്പം മഹാപുരുഷന്മാരെയും പ്രണമിച്ചോളൂ. കാരണം എല്ലാം നമുക്ക് വഴികാട്ടികളാവണം. ദയവേത് മുക്ത പുരുഷന്മാരെ താരതമ്യം ചെയ്ത് സമയം കളയണ്ട, വേസ്റ്റ് ചെയ്യണ്ട. അങ്ങനെ അത്രയും അങ്ങോട്ട് ആയിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു തിരക്കേടില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ സ്കെയില് നമുക്ക് ആരാ തന്നത്? അപ്പൊ താത്വിക ദൃഷ്ടിയാ ജീവൻ മുക്തൻ എന്ന പ്രയോഗത്തിൽ ബുദ്ധിമുട്ട് വരും. പക്ഷെ ഇത് താത്വികമായിട്ടും യുക്തി അധിഷ്ഠിതമായിട്ടും പറയേണ്ടതല്ല. അതുകൊണ്ട് പ്രണാമം. ഇത് മുഴുവൻ സാധനയാക്കാം നമുക്ക്. ഈ ആശയം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇപ്പൊ ടെസ്റ്റ് പേപ്പർ, മോഡൽ എക്സാം, എന്താ ഈ മന്ത്രങ്ങളിൽ പറയണത്? എന്താ ഉപദിഷ്ടമായ തത്വം? ഈശാവാസ്യമിതം സർവം. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഞാനാണ് എല്ലാം എന്ന് മനസ്സിലാക്കണം. ഞാൻ ആത്മാവാണ്. ചിലപ്പോ എന്ത് മനസ്സിലായി കളയും? ഞാൻ ആത്മാവാണ്, ലക്കിലി. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ആ കഷ്ട, ഇതൊക്കെ എങ്ങനെ ആത്മാവാവും, ഈ ജന്മത്തിലാവും എന്ന് സംശയമാണ്. ഒന്നാം നമ്പർ ചെകുത്താന്മാര്, സൂക്ഷിച്ചു നോക്കിയ ദംഷ്ട്രം അടക്കം കാണാം. ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ കാഴ്ച ശരിയായിട്ടില്ല എന്നല്ലേ പറയേണ്ടത്? അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് ധ്യാന സഹായകമായ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഇപ്പൊ രണ്ട് മന്ത്രങ്ങളിൽ ഈ തത്വം ബോധിച്ച ഒരാളുടെ പ്രത്യേകതകളെ ചൂണ്ടിക്കാണിക്കുന്നു. ആസ്വദിക്കാം. യഹാത്തു സർവാണി ഭൂതാണി ആത്മനി ഏവ അനുപശ്യതി. ആരൊരാളാവുന്നുവോ ആത്മാവിൽ സകല ഭൂതജാലങ്ങളെയും കാണുന്നു. സർവാണി ഭൂതാണി സകല ഭൂതജാലങ്ങളെയും, സർവാണി ഭൂതാണി, നോ എക്സെംഷൻസ് എക്സ്ക്ലൂഷൻസ്, ഒന്നിനെയും പുറത്താക്കിയിട്ടില്ല. സർവസമാശ്ലേഷിയായ അവബോധം, എല്ലാറ്റിനെയും ആലിംഗനം ചെയ്യുന്ന അറിവ്, സർവസമാശ്ലേഷിയായ അവബോധം. അപ്പൊ ആരൊരാളാണോ യഹാത്തു സർവാണി ഭൂതാനി സകല ഭൂതജാലങ്ങളെയും ആത്മനി ഏവ ആത്മാവിൽ തന്നെ അനുപശ്യതി, അനുപശ്യതി എന്ന് പറഞ്ഞാൽ വീഴ്ചയില്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചിലപ്പോഴൊക്കെ എല്ലാവരോടും ഒരു സ്നേഹമൊക്കെ തോന്നും, പിറ്റേ ദിവസം അതിന് നേരെ വിപരീതവും. ഇതങ്ങനെയല്ല, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. സർവഭൂതേഷു ച ആത്മാനം, സർവഭൂതജാലങ്ങളിലും ആത്മാവിനെയും കാണുന്നു. സകല ഭൂതജാലങ്ങളെയും ആത്മാവിൽ കാണുന്നു, സകല ഭൂതജാലങ്ങളിലും ആത്മാവിനെയും കാണുന്നു. തിരിച്ചും മറിച്ചു. എന്നിട്ടോ തതഹ, അങ്ങനെ ഒരു കാഴ്ച സംഭവിച്ചതോടുകൂടി പിന്നെ ഇദ്ദേഹത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തെ കുറിച്ച് പറയാണ്. ന വിജുഗുപ്സതെ, പിന്നെ ഒന്നിനെയും വെറുക്കുന്നില്ല.
അപ്പൊ ചുരുക്കത്തിൽ ഈ മന്ത്രം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ? വെറുപ്പില്ലാത്തവരായിട്ടിരിക്കൂ. വെറുപ്പ് പുലർത്തുന്നതുകൊണ്ട് നമ്മൾ വളരുന്നുണ്ടോ? ഇല്ല. വെറുപ്പ് പുലർത്തുന്നതുകൊണ്ട് ആരോടാണോ വെറുപ്പ് പുലർത്തുന്നത് അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. നമ്മൾ തളരുന്നുണ്ട്. താൻ ഏറ്റവും ഊർജം നഷ്ടാവും വെറുപ്പ് പുലർത്തുമ്പോൾ. എന്തിനാ ഇങ്ങനെ നശിക്കണേന്ന് ചോദിക്കുക. അതുകൊണ്ട് ഇതൊന്ന് അതിജീവിക്കാൻ തീരുമാനിക്കണം. ഇപ്പൊ ഞാൻ ബ്രഹ്മമാവുന്നത് പോലെ എല്ലാം ബ്രഹ്മമാണെന്ന് അറിയുമ്പോഴേ കാഴ്ച വേണ്ടത്ര വികസിതം ആയിട്ടുള്ളൂ, പൂർണ്ണം ആയിട്ടുള്ളൂ. ഞാൻ ബ്രഹ്മം, ബാക്കി എല്ലാവരും ചെകുത്താന്മാര് എന്ന് കാണാൻ വയ്യ എന്ന് പറയാ. അങ്ങനെ എല്ലാം ബ്രഹ്മമായിട്ട് അറിഞ്ഞാൽ ബ്രഹ്മൈവാഹം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം. ഞാൻ ബ്രഹ്മമാവുന്ന ഈ ജഗത്ത് മുഴുവൻ അതേ ചിത് പ്രഭാവം കൊണ്ട് വിസ്തരിക്കപ്പെട്ടതാകുന്നു എന്നറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം തത്തോന വിജുഗുപ്സതേ, ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് അല്ലേ. പിന്നെ ഒന്നിനോടും വെറുപ്പ് തോന്നുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായി അനർഗളമായി സംഭവിക്കും. തത്വജ്ഞാനിയുടെ ലോകദർശനത്തെ നമുക്ക് സാധനയായി ഉപദേശിച്ചു തന്നിരിക്കുന്നു. അദ്ദേഹം എന്താ കാണുന്നത്? സകല ഭൂതജാലങ്ങളിലും സകല ഭൂതജാലങ്ങളെയും തന്നിൽ കാണുന്നു. തന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്തിൽ നല്ല അർത്ഥം. ചിലപ്പോഴൊക്കെ ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ ഈ ആശയം പല സ്ഥലത്ത് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചിത്രീകരിക്കാൻ വേണ്ടി ചിലപ്പോ ചിത്രങ്ങളൊക്കെ വരച്ചു വയ്ക്കും. കൃഷ്ണൻ ഇങ്ങനെ നിൽക്കുന്നു, അപ്പൊ ഇവിടെ ഒരു പശു, ഇവിടെ ഒരു ആന. അങ്ങനെയല്ല, ദേഹത്തിലല്ല അത് എന്ന് പറയുക. പിന്നെയോ, എല്ലാറ്റിലും എന്നെ കാണണമെങ്കിൽ, എല്ലാം എന്നിൽ കാണണമെങ്കിൽ ആ നിലയിൽ നിന്ന് ആലോചിക്കണം, അല്ലാതെ ശരീരത്തിന്റെ തലത്തിൽ നിന്നല്ല. അപ്പൊ ഈ മന്ത്രം എന്താ നമ്മളോട് പറഞ്ഞു തരുന്നത്? ശരീരാദികളിലുള്ള ആത്മബുദ്ധി കളയൂട്ടോന്ന്.